കൂടി ആ രണ്ട് പ്രവാചകന്മാർക്ക് ശക്തി പകരുവാൻ വേണ്ടി നിയോഗിച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിലേക്ക് ഒന്നിച്ചു ചെന്ന് ആ നാട്ടുകാരോട് പറയുകയാണ് ഇലൈക്കും ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാ ഞങ്ങൾക്ക് വഹി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന ഈ തൗഹീദ് നിങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം ഈ ഉൾക്കൊള്ളണം എന്ന് ആ പ്രവാചകന്മാരാ നാട്ടുകാരോട് പറയുമ്പോ ആ നാട്ടുകാർ ആ പ്രവാചകന്മാരെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് നന്നായി ഒന്ന് വീക്ഷിക്കുകയാണ് എന്നിട്ട് ആ നാട്ടുകാർ പ്രവാചകന്മാരോട് മറുത്തു പറയുന്നു നിങ്ങൾ പ്രവാചകന്മാരാണെന്ന് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നിങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങൾ കുടുംബജീവിതം നയിക്കുന്നത് പോലെ നിങ്ങളും കുടുംബജീവിതം നയിക്കുന്നുണ്ട് ഞങ്ങൾ ശ്വസിക്കുന്നത് പോലെ നിങ്ങളും ശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് മാ അന്തും ഇല്ലാ ബഷറും നിങ്ങൾ ഞങ്ങളെപ്പോലെ കുറച്ചാളുകളല്ലാതെ ഒരു പ്രത്യേകതയും നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ പടച്ച തമ്പുരാൻ റഹ്മാനായ റബ്ബ് യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾ കള്ളം പറയുന്നവരാണ് നിങ്ങൾ വ്യാജം പറയുന്നവരാണ് നിങ്ങളുടെ വാദം ശരിയല്ല ആ സമയത്തിന് അഭിമാന ജനങ്ങളോട് മറുത്തു പറയുകയാണ് ആ ന്മാർ ജനങ്ങളെ ഉപദേശിക്കുകയാണോ ജനങ്ങളെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ റബ്ബിനറിയാം ഞങ്ങൾ ദൂതന്മാരാണ് മുറുസലീങ്ങളാണ് എന്ന് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളറിയുന്നുണ്ട് അധികാരത്തിന്റെ തണ്ടുപയോഗിച്ചോ അല്ലെങ്കിൽ നിർബന്ധപൂർവമോ നിങ്ങളെ മാറ്റിയെടുക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമേ അല്ല ഞങ്ങളുടെ ദൗത്യമേ അല്ല ഞങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ഈ സത്യസന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുക എന്നതാണ് നിങ്ങൾക്കിത് എത്തിച്ചു തരുക എന്ന ബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിർവഹിക്കുകയാണ് ജനങ്ങളെ എന്ന് ആ പ്രവാചകന്മാർ സ്നേഹത്തോടെ ആ ജനങ്ങളോട് പറയുമ്പോ ആ നബിമാരോട് ആ ജനത പ്രതികരിക്കുകയാണ് കാലു ഇന്നയ്യർക്കും നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് മാത്രമല്ല നിങ്ങൾ ഈ നാടിൽ നിന്ന് നാശമാണോ നിങ്ങൾ ശകുനങ്ങളാണ് എന്ന് നിങ്ങളിവിടെ വന്നോ അന്ന് മുതൽ ഇവിടെ ആകെ കുഴപ്പമാണ് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളീ ആൾക്കാർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇന്നാത്ത തയ്യർക്കും നിങ്ങൾ ഞങ്ങൾക്ക് ശകുനങ്ങളാണ് ും നിങ്ങൾ ഈ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കും ഏത് കാലഘട്ടത്തിലും പ്രബോധകന്മാർ പ്രചാരകന്മാർ നേരിടേണ്ടി വന്ന ഒരു പ്രതികരണമാണ് ഏത് ഉണ്ട് നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തറിയും മാത്രമല്ല ഞങ്ങളാൽ കഴിയുന്ന ഉപദ്രവങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ ഏൽപ്പിക്കുമെന്ന് പ്രവാചകന്മാരോട് പറയുമ്പോൾ സ്നേഹത്തോടെ പ്രവാചകന്മാരാ ജനങ്ങളോട് പറയുന്നു ജനങ്ങളെ എന്താ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ശകുനങ്ങളാണെന്നോ ഞങ്ങൾ നിങ്ങൾക്ക് ശകുനമായെന്നോ എന്നാൽ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ആലോചിച്ചോ തോറുക്കും എല്ലാ ശകുനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് കാരണം ഏകനായ റബ്ബന് മാത്രം നൽകേണ്ട ആരാധനകൾ നിങ്ങൾ പടപ്പുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ആ അള്ളാഹുവിന് മാത്രം നൽകേണ്ട പ്രാർത്ഥനകൾ നിങ്ങൾ പടപ്പുകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു വഴിപാടുകൾ നിങ്ങൾ സൃഷ്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു മഹാ അപരാധം ചെയ്തുകൊണ്ട് തോന്നിവാസങ്ങളിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒന്നാലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വയം ഒരു വിചാരണ നടത്തുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് നിങ്ങൾ ഒരുപാട് 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 വിട്ട ജനതയാണെന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് അതിരുവിട്ടു പോയിരിക്കുന്നു ഇസ്രാഫിലായി പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സത്യമാർഗത്തിലേക്ക് മടങ്ങി വരണേ ഈ തിരിലേക്ക് മടങ്ങി വരണേ വിശുദ്ധ ഇസ്ലാം പൂർണ്ണമായി നിങ്ങൾ സ്വീകരിക്കണേ എന്ന് നബിമാര് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ ജനത പ്രവാചകന്മാരെ എതിർക്കുന്ന ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ യാണ് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാൾ ഓടി വരികയാണ് അയാൾ ഓടി വന്നിട്ട് ഈവർ തമ്മിൽ നടക്കുന്ന സംസാരം ഒന്ന് കേൾക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച ഈ പ്രവാചകന്മാരും ജനതയും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ കേട്ട് ആ മനുഷ്യരൊന്ന് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ഹിതായത്ത് കടന്നു വരികയാണ് ആ മനുഷ്യന്റെ സത്യം ബോധ്യപ്പെടുകയാണ് ആ മനുഷ്യനാ ജനങ്ങളോട് പറയുന്നു ജനങ്ങളെ ഈ നബിമാർ നിങ്ങൾ പിൻപറ്റ ഈ പ്രവാചകന്മാരുടെ മാർഗം നിങ്ങളും സ്വീകരിക്കും നിങ്ങളോട് യാതൊന്നും യാചിക്കാതെ ഒന്നും ചോദിക്കാതെ ഈ സത്യമാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റ ജനങ്ങളെ ആ പ്രവാചകന്മാർ പറയുന്നതാണ് സത്യം ഇവര് പറയുന്നതാണ് നേരായ മാർഗം അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റണേ എന്ന് ആ മനുഷ്യനാ ജനങ്ങളോട് പറയുകയാണെന്ന് മാത്രമല്ല സ്വന്തം നിലപാട് സ്വന്തം ആ അവിടെ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ തന്റെ ആ കൂടിയുള്ള ആൾ കൂടിയിട്ടുള്ള ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ായമാണ് എനിക്കുള്ളത് എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് നൽകിയ എന്റെ റബ്ബ് അവനെ ആരാധിക്കാതിരിക്കാൻ എന്തിനായുള്ളത് എന്റെ മടക്കവും അവന്റെ അടുക്കലേക്കാണല്ലോ ഞാൻ മടങ്ങി ചെല്ലണ്ട എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച എൻറെ റബ്ബ് അവനെ ആരാധിക്കാതിരിക്കാൻ ന്യായമാണ് എന്തിനായുള്ളത് ഞാൻ എങ്ങനെ മറ്റേ ദൈവങ്ങളെ സ്വീകരിക്കും ഇതര ഇലാഹുകളെ ഞാൻ സ്വീകരിക്കും എങ്ങനെയുള്ള ഇലാഹുകൾ ഈ ഒരു പരമകാരുണ്യകനായ റബ്ബ് റബ്ബ് റഹ്മാനായ എനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ ആ ആ ദുരിതത്തെ തട്ടി നീക്കുവാൻ അവരുടെ ശുപാർശ ഉപകാരപ്പെടാത്ത നിസാരന്മാരായ എന്നെ ിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആരാധ്യന്മാരെ ഞാൻ എങ്ങനെയാണ് ആരാധിക്കുക അങ്ങനെയുള്ള ആരാധ്യന്മാരെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുക ഇന്നീ ഇതല്ല ഞാൻ ആ തൗഹീദ് സ്വീകരിക്കാതെ വാഗ്ദാവായി മാറിയാൽ ഞാൻ വഴികെട്ട് പോകുമല്ലോ ഞാൻ വഴിപിഴച്ചവനാകുമല്ലോ അതുകൊണ്ട് ജനങ്ങളെ ഞാൻ 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 നിലപാട് നിലപാട് നന്നാക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഈ പ്രമാചകന്മാർ പറയുന്നത് പോലെ നിങ്ങൾ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു ഞാനിതാദായി മാറി ഞാൻ ഇതാ ത വന്നു അതുകൊണ്ട് നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങളും ഈ മാർഗം പിൻപറ്റണേ ഈ മനുഷ്യൻ ആ ജനങ്ങളോട് പറഞ്ഞു എന്നാണ് ഇത് കേട്ടപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് വീണ്ടും ദേഷ്യമായി അവരുടെ കോപം ഇരട്ടിച്ചു എന്ന് മാത്രമല്ല അവരെല്ലാവരും കൂടി ഈ മനുഷ്യനെ വളഞ്ഞു എന്നിട്ട് ചോദിച്ചു അല്ലടാ ഈ നാട്ടുകാർ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ പുറത്ത് നിന്ന് അഭിപ്രായം പറയാൻ നീ ആര് നീ ആരാണ് ഇവിടെ അഭിപ്രായം പറയാൻ ഈ നാട്ടിൽ വേണ്ടപ്പെട്ടവരുള്ളപ്പോൾ അങ്ങനൊരുത്തൻ ഓടി വന്നിട്ട് ഇവിടെ വന്ന അഭിപ്രായം പറയുകയാണോ എന്ന് ചോദിച്ച് ആ നാട്ടുകാർ വളഞ്ഞു ആ മനുഷ്യനെ തല്ലി എന്ന് മാത്രമല്ല ആ മനുഷ്യന് കൊന്നുകളു അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദ് പേരിൽ ആ മനുഷ്യൻ ഷഹീദായി ഈ ലോകത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവട്ട് ഷഹീദായ ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യം റസൂർ അലഹി വസ്ല്ല പറഞ്ഞു അവന്റെ ജീവിതം സ്വർഗത്തിലായിരിക്കും പച്ചവർണ്ണക്കിളിയുടെ രൂപത്തിൽ അവന്റെ ആത്മാവിനെ നിക്ഷേപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അവനെ പറഞ്ഞു വിടുമെന്നാണ് സ്വർഗത്തിലെ അരുവുകളിൽ നിന്ന് വെള്ളം കുടിച്ച് അവിടുത്തെ പഴങ്ങൾ ഭുജിച്ച് അവൻ ജീവിക്കുമെന്നാണ് ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞതിന്റെ പേരിൽ നാട്ടുകാരുടെ പ്രഹരമേറ്റ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യനോട് പറയപ്പെട്ടു ഓ മനുഷ്യ പൊയ്ക്കോ സ്വർഗത്തിലേക്ക് നിനക്കുള്ള സങ്കേതം സ്വർഗമാണ് ഈ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച നിനക്കുള്ള സങ്കേതം സ്വർഗമാണ് ഈ തൗഹീദിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ നിനക്കുള്ള സങ്കേതം സ്വർഗമാണത് കൊണ്ട് പോയിക്കോ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് അഭിലഷിക്കുകയാണ് ഖുർആൻ പറയുന്നു ഓറപ്പേ എനിക്ക് ഇവിടെ കിട്ടിയ ഈ സൗഭാഗ്യമുണ്ടല്ലോ ഈ വിവരം എന്റെ നാട്ടുകാരും അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ സർവ അപരാധങ്ങളും പുറത്തു തന്ന വിവരം എന്നെ ആദരിച്ച വിവരം എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ തല്ലിയവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ പ്രഹരിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ചീത്ത വിളിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ആക്ഷേപിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ടെങ്കിലും അവർ നന്നാകുമായിരുന്നല്ലോ ആ മനുഷ്യൻ കൊതിക്കുകയാണ് അതാണ് ആ മനുഷ്യന്റെ മനസ്സ് എനിക്ക് ഇവിടെ കിട്ടിയ ഈ ആദരവും ബഹുമാനവും സ്വർഗവും എന്റെ നാട്ടുകാരറിഞ്ഞിട്ട് എന്നിട്ടെങ്കിലും നന്നായി നന്നായിരുന്നു എന്നിട്ടെങ്കിലും ഈ തൗഹീദ് അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര എന്ന് അവിടെ പറയുകയാണ് ആ മനുഷ്യനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിച്ച കഴിഞ്ഞപ്പോൾ മരിച്ചിട്ടും അദ്ദേഹം ജനങ്ങളോട് ജീവിച്ചിരുന്നപ്പോഴും ജനങ്ങൾ ഗുണകാംഴും ആഗ്രഹം മരിച്ചപ്പോഴും ജനങ്ങൾ എന്ന ആഗ്രഹം ആഗ്രഹം ജനങ്ങൾക്ക് തൗഹീദ് കിട്ടണമെന്ന ജനങ്ങൾ ഈ സത്യമാർഗം സ്വീകരിക്കണമെന്ന ആഗ്രഹം ആ ആഗ്രഹം അദ്ദേഹം നിലനിർത്തി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മാന്യ സഹോദരങ്ങളെ ആ മനസ്സ് ഒരു മനസ്സാണ് ഒരു 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 മാത്രം മാത്രം മുജാഹിദിന്റെ മുജാഹിദിന്റെ അതുകൊണ്ടാണ് ലോകത്തെ പറയുന്നത് ആളുകൾ ആക്ഷേപിച്ചാലും എതിർത്താലും ആൾക്കൂട്ടത്തെ കിട്ടിയാലും ആളുകൾ ഒറ്റപ്പെടുത്തിയാലും മാറി മാറിമറിഞ്ഞു പോയാലും എന്തെല്ലാം സംഭവിച്ചാലും ഈ തൗഹീദിന്റെ മാർഗത്തിൽ അണു അളവ് വിട്ടുവീഴ്ചക്ക് ഞങ്ങൾ തയ്യാറില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏതൊരു വമ്പന്റെയും കൊമ്പന്റെയും മുന്നിൽ എടേറ്റ് നിന്നുകൊണ്ട് ഏതൊരു എതിർ സാഹചര്യത്തിലും ഈ തൗഹീദ് പറയാനുള്ള ആ തൗഹീദ് പറയാനുള്ള മനസ്സ് ഒരു മുഹിദിന്റെ മനസ്സ് ഈ ഗുണകാംക്ഷുള്ള മനസ്സാണെന്ന തിരിച്ചറിവുണ്ടാകണം